നമസ്കാരം. ഐ ബി സി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജസ്ഥാൻ റോയൽസിനെ 46 റൺസിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ഉയർത്തിയ 185 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 138 റൺസിന് ഓൾ ഔട്ടായി. രാജസ്ഥാന്റെ തുടർച്ചയായ 4ാം തോൽവിയാണിത്. ഇന്നത്തെ ജയത്തോടെ 6 കളികളിൽ നിന്നും 5 ജയവുമായി ഡൽഹി പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന്റെ മുൻനിര ബാറ്റ്സ്മാൻമാർക്കൊന്നും തിളങ്ങാനായില്ല. 38 റൺസ് എടുത്ത രാഹുൽ തെവാട്ടിയയാണ് രാജസ്ഥാന്റെ ടോപ് സ്കോറർ. ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് പോരാട്ടം. ഡൽഹി ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒന്നുറപ്പാണ് പ്ലേഓഫ് കിരീടം തന്നെ. നമ്മൾ ഇപ്പോഴേ പ്രവചിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും എന്തൊരു ഡെപ്താണ് ടീമിൽ. ബാറ്റിംഗ് ബൗളിംഗ് മാത്രം നോക്കിയാൽ മതി. ബാറ്റിങ്ങിൽ ഒരാൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രണ്ടാൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്നാമൻ വളരെ ശക്തനായി മാറുന്നുണ്ട്. പ്രത്യുഷ, ശിഖർ ധവാൻ, ശ്രേയം സയ്യർ, ഋഷഭ് പന്ത്, മാർക്കസ് ടോനിസ്, അങ്ങനെ വലിയ നീണ്ട ബാറ്റിംഗ് ലൈനപ്പാണ്. ആരെങ്കിലും ഒരാൾ തിളങ്ങിയിരിക്കും. ഇന്ന് ഹെറ്റിമറിന്റെ ദിനമായിരുന്നു വെസ്റ്റ് ഇൻഡീസുകാരൻ. അദ്ദേഹം തിളങ്ങി, സ്റ്റോനിസ് തിളങ്ങി, നല്ല സ്കോറിലേക്ക്. ബൗളിങ്ങിലോ കഗിസോ റബാത, നമ്മൾ നിരന്തരം പറയുന്ന ഒരാളാണ്, ഇന്നും മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിയുന്നു. ഇനി അദ്ദേഹം മോശമായാലോ, ബാക്കി അക്സർ പട്ടേൽ എന്ന സ്പിന്നർ എടുക്കുക, അദ്ദേഹം വളരെ നന്നായിട്ട് പന്തെറിയുന്നുണ്ട്. എല്ലാവരും വളരെ മനോഹരമായി കളിക്കുമ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഡൽഹി ഇപ്പോൾ 10 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. രാജസ്ഥാൻ സങ്കടമാണ്. സങ്കടമെന്ന് പറഞ്ഞാൽ ഡൽഹിയുമായിട്ട് താരതമ്യം ചെയ്യാനേ കഴിയില്ല. കാരണം ആ ടീം 2 കളികൾ ഷാർജയിൽ ജയിച്ചതാണ്. ഇന്നും ഷാർജയിൽ കളിച്ചു, വീണ്ടും ദയനീയമായി തോറ്റു. ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക, എല്ലാവരും പരാജയമാവുന്നു. ഒരു ഡെപ്ത് ഇല്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ്. ആരെങ്കിലും ഒരാൾ തിളങ്ങിയാൽ മാത്രം രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ആരും തിളങ്ങിയിട്ടില്ലെങ്കിൽ അമ്പേ പരാജയമായിട്ട് മാറുന്നു. സ്റ്റീവൻ സ്മിത്ത് ദയനീയമായി മാറുന്നു. സഞ്ജു 2 കളികൾക്ക് ശേഷം തുടർച്ചയായിട്ട് 4 കളികളിൽ വലിയ പരാജയമായിട്ട് മാറുന്നു. മറ്റ് ലൈനപ്പ് ബാറ്റിങ്ങിലേക്ക് വന്നാൽ ജോസ് ബട്ട്ലർ കഴിഞ്ഞ മത്സരത്തിലപ്പം റൺസ് നേടിയെങ്കിൽ പോലും ടീമിന് ജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഓപ്പണേഴ്സ് എല്ലാവരും പരാജയമാണ്. ബൗളിങ്ങിലോ ഒരു ജോഫ്രെ ആർച്ചറുണ്ട്. ജോഫ്രെ ആർച്ചർ ഇന്ന് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്, ഗംഭീരമായി പന്തെറിഞ്ഞിട്ടുണ്ട്. ആരാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിങ്? ത്യാഗി വളരെ മോശമായിട്ട് പന്തെറിയുന്നു. ഓരോ പോൾ തെവാദിയൊക്കെയാണ്, ഒരു പാർട്ട് ടൈമേഴ്സാണ്. അതുകൊണ്ട് മൊത്തം രാജസ്ഥാൻ ടീമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഡൽഹിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 100ൽ 100 മാർക്ക് ഡൽഹിക്കാണ്. രാജസ്ഥാൻ ഒരു 10 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. തിരൂർ കൂട്ടായിൽ ഇന്നലെ രാത്രി 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൂട്ടായി സ്വദേശി യാസർ അറഫാത്താണ് മരിച്ചത്. വീടിന് മുന്നിൽ വന്ന് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിയത്. ആയുധങ്ങളുമായാണ് സംഘടിച്ചത്. യാസർ അറഫാത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഇക്വഡോറിനെതിരെ 1 ഗോളിനാണ് യോഗ്യതാ മത്സരത്തിൽ ജയം സ്വന്തമാക്കിയത്. 13ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി വലയിലാക്കി ലയണൽ മെസ്സിയാണ് അർജന്റീനക്കായി ഗോൾ നേടിയത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ യോഗ്യതാ പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിലാണ് അർജന്റീന ജയം സ്വന്തമാക്കിയത്. Финны будет здорово, но с другой стороны, все зависит. 39-й матч за национальную сборную проведет сегодня Лионель Месси. Стартовый свисток дал Роберто Табар. Игра началась. И группа атаки — это Лукас Окампос, номер 1, голкипер. Передача хорошая. Месси! Разыграли угловой аргентинцы. Месси, подача в штрафную. И там уже только за третье место боролась. Обыграла. Атакуют эквадорцы. Это Эступиньян. За последние 5 лет 4-жды эти команды встречались. Последнее свидание — чемпионат мира 2006 года. Окампос. Лукас Окампос в штрафной. Падает. Месси, поди его останови. Дальше великолепно сыграл Окампос. И вот как... Удар! Голкипер! Аккуратная игра вблизи своих ворот. Сборная Аргентины выходит вперед. Эквадор номером 22. Месси с мячом. Попытка пробиться. Сейчас как раз назову. Авал Паредес
и с мясом пытался. Здесь персональный приз Домингес в воротах под 22-м номером. Посмотрим эту атаку сборной Аргентины. А в концовке контрольной игры, товарищеские игры. И, конечно, когда игра проходит, ну, конечно, нужно пользоваться. Свободными остаются другие аргентинцы. Навес. Вратарь. Я думал, но раз не дал свистка, значит, посчитал, что хоть и жестко. Не 50 лет, это всем досталось. А то Барретт сидел свою дисквалификацию. И дальше, говорит он, не меньше, чем более молодым должен пасовать, кто куда должен открываться. Попытка сыграть пятку. Фол на карточку. Да! Да, это был фол на мяче оказался Паредес. И вот видите, выступал даже в Санкт-Петербурге до... കേരളത്തിൽ ഇന്ന് 9,250 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 8,048 പേർ രോഗമുക്തി നേടി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 24 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 143 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 8,215 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 757 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 111 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 25 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 955. സംസ്ഥാനത്ത് ഇന്ന് 11 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 38 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 694 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഉത്തർപ്രദേശ് പോലീസ് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ധി കാപ്പന്റെ മോചനത്തിനായി അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്ത് നൽകി. നാഷണൽ അലയൻസ് ഓഫ് ജേർണലിസ്റ്റ്, ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് മാധ്യമപ്രവർത്തകർ രാഷ്ട്രപതിയെ സമീപിച്ചത്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ 25,000 രൂപ പിഴയടക്കാൻ യാക്കോബായ സഭയുടെ അഭിഭാഷകന് ഒരാഴ്ച സമയമനുവദിച്ച് സുപ്രീംകോടതി. സഭ പണം നൽകിയിരുന്നുവെന്നും അടക്കാത്തതിൽ മാപ്പ് നൽകണമെന്നും യാക്കോബായ സഭയുടെ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സന്ദർശിക്കുന്ന അഫ്ഗാൻ സമാധാന കൌൺസിൽ തലവൻ ഡോക്ടർ അബ്ദുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇന്ത്യയുടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിലെ താലിബാനുമായി ദോഹയിൽ വെച്ച് നടക്കുന്ന സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അബ്ദുള്ള പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഇന്ത്യ നൽകിയ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. പാകിസ്ഥാന് നൽകുന്ന സൈനിക സഹകരണം ചൈന വർദ്ധിപ്പിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരുരാജ്യങ്ങളുടെയും സൈനികരെ ഏകോപിപ്പിച്ച് ഇന്ത്യക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നതായും പാക് അധിനിവേശ കശ്മീരിൽ സർഫസ് ടു എയർ മിസൈൽ സംവിധാനം സ്ഥാപിക്കാൻ പാകിസ്ഥാന് ചൈന സഹായം നൽകുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ അതീവ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് ചോർത്തി നൽകിയ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥനെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു. യുദ്ധവിമാനങ്ങളെക്കുറിച്ചും അവയുടെ നിർമ്മാണ യൂണിറ്റിനെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇയാൾ ചോർത്തി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP MP രാജ്യവർദ്ധൻ സിംഗ് രാത്തോർ. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിൽ ഒന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ. എന്നിട്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് രാഹുൽഗാന്ധി ടൂറ് പോകുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. പ്രതിരോധ മേഖലയിൽ തുടർച്ചയായി നേട്ടങ്ങൾ കൊയ്ത് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾക്ക് കരുത്തേകാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം വിജയകരമായി പരീക്ഷിച്ചു. ബലാസോറിലെ ITR നിന്നുമാണ് രുദ്രം പരീക്ഷിച്ചത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 360 രൂപ വർദ്ധിച്ച് 37,560 രൂപയായി. 4,965 രൂപയാണ് ഗ്രാമിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടു ദിവസമായി പവന്റെ വില 37,200 രൂപയിൽ തുടർന്ന ശേഷമാണ് വിലയിൽ വർധനവുണ്ടായത്. ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപമുണ്ടാകാനുള്ള സാഹചര്യം മുൻനിർത്തി BJP പ്രവർത്തകരുടെ സഹായം തേടി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പാർട്ടി പ്രവർത്തകരുമായി ചൊവ്വാഴ്ച വിർച്വൽ മീറ്റിംഗ് നടത്തിയ യോഗി കലാപമുണ്ടായാൽ ജനങ്ങളെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചൈനയുടെ ഉയഗൂർ വംശഹത്യയെ പിന്തുണച്ച 45 രാജ്യങ്ങൾ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണെന്ന് ഉയഗൂർ അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക റുഷൻ അബ്ബാസ്. ചൈനയുടെ ഈ സുഹൃത്ത് രാജ്യങ്ങൾ തങ്ങളുടേത് സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് തെളിയിച്ചെന്നും വീഡിയോ സന്ദേശത്തിൽ റുഷൻ ചൂണ്ടിക്കാട്ടി.
കാനഡയിലെ നിക്ഷേപകർക്കായി നടത്തിയ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യമായ ഭരണകൂടവും ലളിതമായ നടപടിക്രമങ്ങളും ഇന്ത്യയിലെ നിക്ഷേപ രംഗത്തെ ആകർഷണീയമാക്കിയിട്ടുണ്ടെന്നും കോവിഡിന് ശേഷം ഇന്ത്യ നിക്ഷേപങ്ങളുടെ സുവർണ ഭൂമിയാകുമെന്നും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തി. ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ആമുഖ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടയമംഗലത്ത് വാഹന പരിശോധനയ്ക്കിടെ വൃദ്ധനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രൊബേഷൻ എസ്ഐ ഷജീമിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വൃദ്ധനെ വഴിയിൽ ഉപേക്ഷിച്ചത് തെറ്റാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് കൊല്ലം റൂറൽ എസ്പിക്ക് കൈമാറി. പാലത്തായി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിലെ പ്രതി കെ പത്മരാജന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഇരയുടെ മാതാവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപിന് പിന്നാലെ 3 പ്രതികൾ കൂടി കുറ്റസമ്മതം നടത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസി. മുസ്തഫ, അബ്ദുൽ അസീസ്, നന്ദഗോപാൽ എന്നിവരാണ് കുറ്റം സമ്മതിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി 180 ദിവസമാക്കണമെന്നാവശ്യപ്പെട്ട് എൻഐഎ കോടതിയിൽ അപേക്ഷ നൽകി. ബീഹാറിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പോര് തുടങ്ങുമ്പോൾ ശിവസേനയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങാനൊരുങ്ങി ആദിത്യ താക്കറെ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കൊപ്പം ആദിത്യ താക്കറെ പ്രചാരണത്തിനിറങ്ങുമെന്നാണ് സൂചന. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ ആദിത്യ താക്കറെക്കെതിരായ വ്യാപകമായ പ്രചാരണമാണ് നടന്നിരുന്നത്. അശ്ലീല യൂട്യൂബറെ ആക്രമിച്ച കേസിൽ ഭാഗ്യലക്ഷ്മി, ദിയ സന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. യൂട്യൂബ് വഴി അശ്ലീലം പ്രചരിപ്പിച്ച വിജയ് പി നായരെ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്തുകൊണ്ടുപോയെന്നുമുള്ള തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഏകീകൃത ചൈന നയം പിന്തുടരണമെന്നാവശ്യപ്പെട്ട് ചൈനീസ് മിഷൻ അയച്ച കത്തിന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തുന്നൊരു രാജ്യമാണെന്നും ഇന്ത്യയിലെ മാധ്യമങ്ങൾ അവർ കാണുന്ന കാര്യങ്ങൾ അതേ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായ അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.